Hi friends, welcome back to my channel Ayisha Riyas vlog. அப்போ இன்ன வந்துள்ளது ஒரு பிரெட் டோஸ்ட் ரெசிபி ஐட்டான் ட்ட நல்ல அடிபொளி ஈஸியா உண்டாக்கാൻ പറ്റിയ ரெசிபி ആണ് அப்ப நமக்கு அத എങ്ങനെ செய்து നോക്കാം அப்ப நான் அதினைட்டு ആദ്യം തന്നെ ஒரு பவுலிலேக்கு ஒரு மூணு முட்டை போட்டு செஞ்சு எடுத்துக்கணும் ட்ட லாஸ்ட் தேகையத வந்து ட்ட நாலு முட்டையാണ് പിന്നെ எடுத்தது அப்ப நான் நாலு முட்டை பொடிச்சு ஒழிச்சு எடுத்துட்டேன் இனி ഞാൻ ഇതിലേക്ക് ஒரு பிஞ்ச் உப்பு சேர்த்து கொடுக்கുന്നുണ്ട് നമ്മൾ മസാലയില കൂടുതൽ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതില ഒരു കുറച്ച് ചേർക്കുന്നുള്ളൂ ഒരു പിഞ്ച് ചേർക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ല ഇതിലങ്ങ് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം ട്ടോ നല്ല ഇതിലങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്ന ബ്രെഡ് ടോസ്റ്റിന്റെ മസാല ഉണ്ടാക്കുന്ന രീതി നോക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് വെച്ചിട്ട് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ട്ടോ നെയ്യോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ വെളിച്ചെണ്ണ ആദ്യം ചേർക്കരുത് പിന്നെ നെയ്യോ ബട്ടറോ ഓയിലോ ഏത് വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട് ആ ചേർത്തതിന് ശേഷം നല്ല കുനുകുനാ നിറഞ്ഞ കുറച്ച് സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കുനുകുനാ നിറഞ്ഞാണ് ഇതുപോലെ നമ്മൾ ബ്രെഡിൽ മുക്കിയിട്ട് കഴിക്കുമ്പോഴേ ആ ഒരു പിന്നെ കടിക്കാൻ കുറച്ച് കിട്ടണം അപ്പോൾ ആ ഒരു രീതിയിൽ അരിഞ്ഞ് വെച്ചാൽ മതി പിന്നെ അത് വഴട്ടുമ്പോൾ കുറച്ച് ചുരുങ്ങും പിന്നെ അത് ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറ്റ പച്ചമുളക് മതി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കും നല്ല ഇതിലങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ചെറുതാക്കി അരിഞ്ഞാണ് അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് തിന്നുമ്പോൾ അതിൻ്റെ കൂടെ കടിച്ചു പോകും പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു പകുതി ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ല ഇതിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി വന്നോട്ടെ അവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഇതിലങ്ങ് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി ഇതിലേക്ക് ഒരു ചേരുവയും കൂടി ഉണ്ട് കേട്ടോ അത് നമ്മുടെ മല്ലിച്ചപ്പാണ് മല്ലിയില അതെല്ലാം നല്ല രീതിയിൽ ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടാണ് ഇതുപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടാണ് അപ്പോൾ ഇതും കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി നല്ല ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ആക്കാൻ വേണ്ടിയിട്ട് അഞ്ച് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മാവ് ലാസ്റ്റ് തകഞ്ഞില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ളൂ പിന്നെ അതേ നമ്മുടെ ആ ഒരു മിക്സിയിലേക്ക് ചൂടാറി വന്ന ആ ഒരു മസാല ചേർത്ത് കൊടുക്കുക നല്ല ഇത് ചൂടാറി വന്നിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത് നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള ആ ഒരു പരിപാടി ടോസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് വീണ്ടും നമ്മുടെ ആ ഒരു പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുക്കാം നമ്മുടെ നെയ്യ് കേട്ടോ ആ നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് അധികം മുങ്ങണ്ട കേട്ടോ എൻ്റെ കുറച്ച് ഫ്ലോപ്പ് ആയിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഞാൻ മുക്കിയ കൂടി പോയപ്പോൾ അധികം കട്ടിയായിപ്പോയിട്ടോ ആ ഒരു രീതിയിൽ വന്നിട്ടില്ല അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ അതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തത് ഫസ്റ്റത്തെ മനസ്സിലായപ്പോൾ ഞാൻ ബാക്കിയുള്ള അതുപോലെ ചെയ്തെടുത്തു ഇനി ഞാൻ എൻ്റെ ഇതിൻ്റെ മുകളിൽ ആയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു മസാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുട്ടയിൽ മുക്കി വെച്ച ആ ഒരു മസാല അല്ലേ അപ്പോൾ ഞാനതിൽ അത് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഇതിൽ അപ്പുറത്തെ ഭാഗം നല്ല ഇതിലായ ശേഷം ഇത് മറിച്ചിടാം കേട്ടോ മറിച്ചിട്ട് കൊടുക്കാം പിന്നെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഇവിടെ ഭയങ്കര മഴയാണ് ഭയങ്കര ഇടിയും മഴയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇത് മറിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ അല്ല കേട്ടോ അധികം മുക്കരുത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എല്ലാം അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം എങ്ങനെ ആൾ ഉഷാറായില്ലേ കാണാനും നല്ല ടേസ്റ്റ് ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ എൻ്റെ ഒരു വീഡിയോ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് അത് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇനി ഇൻഷാ അല്ല ഇനി പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.